കൂടുതൽ പ്രോഗ്രാമുകൾ പരിചയപ്പെടാം. പ്രവർത്തനം 4-3 പരപ്പളവ് കാണാം. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ ഐഡിൽ തുറക്കുന്നു. അപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗിൽ ഐഡിൽ 3 തുറന്നതിന് ശേഷം ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു ഫയൽ തുറന്നു. ഇതിൽ നമ്മൾ ഒരു സ്കൂളിൻ്റെ കളിസ്ഥലത്തിൻ്റെ പരപ്പളവ് ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ നീളവും വീതിയും ടെക്സ്റ്റ് ബുക്കിൽ 80 മീറ്റർ അതുപോലെ 60 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നീളത്തെ ലെങ്ത് എൽ എന്ന് നമുക്ക് പറയാം. എൽ ഈസ് ഈക്വൽ ടു 80. അതുപോലെ ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു 60. ഇനി ഇപ്പോൾ എൽ ഈസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാൽ എൽ എന്ന ഒരു വേരിയബിളിലേക്ക് ഒരു ചരത്തിലേക്ക് 80 എന്ന വാല്യൂ സൂക്ഷിക്കപ്പെടും. അതുപോലെ ബി എന്ന ചരത്തിൽ 60 എന്നും. ഇനി ഏരിയ എന്നുള്ളതിന് നമുക്ക് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു എന്നുള്ളതിന് സ്റ്റാർ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുക. എൽ സ്റ്റാർ ബി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്യണം എന്ത്? എയിൽ എന്താണോ അത് പ്രിൻ്റ് ചെയ്യണം. ഇവിടെ എ ഈസ് ഈക്വൽ ടു എൽ സ്റ്റാർ ബി എന്ന് എഴുതുമ്പോൾ എയിലേക്ക് എല്ലും എല്ലിലും ബിയിലും ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് എ എന്ന ചരത്തിൽ സേവ് ചെയ്യുകയും ആ ചരത്തിലുള്ളത് എന്താണോ അത് ഇവിടെ എയിൽ പ്രിൻ്റ് ആവുകയും ചെയ്യുന്നു. ഇത് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് 9 നിങ്ങളുടെ ഫോൾഡറിനകത്ത് പൈത്തൺ പ്രോഗ്രാമിനകത്ത് രണ്ടാമത്തെ പ്രോഗ്രാം എന്നുള്ളതിന് 2.py കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഉത്തരം ഇവിടെ കിട്ടിയിട്ടുണ്ട്, 4800. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു 80 എന്ന് പറയുമ്പോൾ എല്ലിലേക്ക് എൽ എന്ന ചരത്തിൽ 80 സൂക്ഷിക്കപ്പെടുന്നു. ബി ഈക്വൽ ടു 60, ബിയിൽ 60 സൂക്ഷിക്കുന്നു. എ ഈസ് ഈക്വൽ ടു എൽ സ്റ്റാർ ബി. എല്ലും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 6848 എന്ന വില എയിൽ സൂക്ഷിക്കപ്പെടും. പ്രിൻ്റ് എയിൽ എന്താണോ അത് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ 4800 എന്ന് കാണിക്കുന്നു. ഇവിടെ ഈ അളവുകൾ നമുക്കിവിടെ മാറ്റി ലെങ്ത് ഈക്വൽ ടു 8 എന്നും ബ്രെഡ്ത്ത് ഈക്വൽ ടു 6 എന്നും കൊടുത്ത് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്ത് വീണ്ടും റൺ മൊഡ്യൂൾ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം 48 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ പരപ്പളവ് എന്ന് നമുക്ക് ലഭിക്കും.